ഹലോ, നമസ്കാരം. കൃഷി അറിവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നമ്മൾ വലിച്ചെറിയുന്ന ടയറുകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഒരു നല്ലൊരു ഗാർഡനിങ് പൂന്തോട്ടം ഉണ്ടാക്കിയെടുക്കാം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക. ഇത് നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള വണ്ടിയുടെ ടയറാണ്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ ചെറിയൊരു ഗാർഡനിങ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ മണ്ണും മണലും ഒരേ അനുപാതത്തിൽ മിക്സ് ചെയ്ത് നമുക്ക് ടയറിൻ്റെ ഉള്ളിൽ ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ നിറച്ച് കൊടുക്കേണ്ടതുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ടയറിൻ്റെ ഉള്ളിൽ ഇതേപോലെ മണ്ണ് നിറക്കുമ്പോൾ ഉൾഭാഗം കുറച്ചും കൂടി മണ്ണ് തള്ളി കൊടുക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വെള്ളമൊഴിക്കുന്ന സമയത്തെല്ലാം കുറച്ച് കഴിഞ്ഞ വെള്ളമൊഴിച്ച് കുറച്ച് കഴിയുന്ന സമയത്ത് ഈ മണ്ണുകളൊക്കെ അതിൻ്റെ ഉള്ളിൽ പോയി മണ്ണ് താഴ്ന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മുമ്പ് തന്നെ മണ്ണ് ഫുള്ളായിട്ട് ഫിക്സ് ചെയ്ത് വെക്കുക, എല്ലാ ഇടത്തും എത്തുന്ന രീതിയിൽ മണ്ണിട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടത് കമ്പോസ്റ്റോ ചാണകപ്പൊടിയാണ്. അത് മുമ്പ് തന്നെ മിക്സ് ചെയ്യണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല. നമുക്ക് കുറച്ചാണുള്ളതെങ്കിൽ ആ കുറച്ച് ചാണകപ്പൊടി യൂസ് ചെയ്താൽ മതിയാവും. കൂടുതൽ വളത്തിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ. പിന്നെ നമുക്ക് ചകിരിച്ചോറിട്ട് കൊടുക്കുക അതിലേക്ക്. ചകിരിച്ചോറ് ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ വിതർത്തി കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ഇതിൽ ഈർപ്പം ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശേഖരിച്ചോറിട്ട് കൊടുക്കുന്നത്. ഇതൊന്നും നിർബന്ധമുള്ള കാര്യങ്ങളൊന്നുമല്ല, വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ മോസ് റോസ് അല്ലെങ്കിൽ പത്ത് മണിപ്പൂ, ടൈം ഫ്ലവർ എന്നൊക്കെ പറയും, അതാണ് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുള്ളത്. ഒരു നല്ല മുറിച്ചുള്ള ബ്ലേഡോ മറ്റോ ഉപയോഗിച്ച് അത് കട്ട് ചെയ്തെടുക്കുക. ചെറിയ ചെറിയ കമ്പുകളായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതിയാകും. ഇതിലിപ്പോൾ ഞാനൊരു 5 കളറ് മോസ് റോസിൻ്റെ തൈയുണ്ട്, അത് കട്ട് ചെയ്തെടുത്തു. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ടയറിൽ നിറച്ചിരിക്കുന്ന മണ്ണും മണലൊക്കെ നന്നായി നനച്ച് കൊടുക്കുക. ഇതിൻ്റെ വെള്ളം അടിഭാഗം എത്തുന്നത് വരേക്കും ശരിക്കും ഒന്ന് നനച്ച് കൊടുക്കുക. മൊത്തമായി നനച്ച് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഇതിൽ തൈകൾ നടാൻ പോകുന്നത്. നല്ലവണ്ണം വെള്ളമൊഴിച്ച് കൊടുക്കുക. ഇതിൻ്റെ ഗ്യാപ്പൊക്കെ ഒന്ന് ശരിക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ കുറച്ച് കഴിയുന്ന സമയത്ത് നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞ സമയത്ത് ഇതിൻ്റെ ഗ്യാപ്പിലൊക്കെ മണ്ണ് പോയി മണ്ണ് താഴ്ന്നു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ മോസ് റോസിൻ്റെയൊക്കെ തൈ നടുമ്പോൾ കുറച്ചും കൂടി വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിലായിരിക്കണം നമ്മൾ നടേണ്ടത്, അല്ലെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞ് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതേപോലെ ബ്ലേഡ് ഉപയോഗിച്ച് നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ടയറിൽ ഇതേപോലെ നട്ട് കൊടുക്കുക. ഇതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെറിയൊരു പ്ലാന്റ് ഉണ്ടായിരുന്നു, അത് ഞാൻ ഇതിൻ്റെ സെൻട്രലായിട്ട് വെച്ച് പിടിപ്പിച്ചതാണ്. നട്ടതിന് ശേഷം നന്നായിട്ട് നനച്ച് കൊടുക്കുക. ആ ദിവസം ഒരു നേരമെങ്കിലും നനച്ച് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത് നട്ട് ഒരു 4 ആഴ്ച ആകുമ്പോഴത്തേക്കും ഇതേപോലെ ഇങ്ങനെ പടർന്നു വരും. പടർന്നു വന്ന് നല്ല പുഷ്പങ്ങൾ പൂവുകളൊക്കെ ഉണ്ടാവും ഇതിൽ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നല്ല വെയിൽ, അത്യാവശ്യം വെയിൽ കിട്ടുന്ന സ്ഥലത്ത് തന്നെ നടാൻ വേണ്ടി ശ്രമിക്കുക. കൂടുതൽ പൂക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് വെയിൽ അത്യാവശ്യമാണ് ഇതിന്. ഞാനിവിടെ ചെയ്യുന്നത് ദിവസം ഒരു നേരം മാത്രമേ നനച്ച് കൊടുക്കാറുള്ളൂ. ഒരു നേരം നനച്ച് കൊടുത്താൽ തന്നെ മതിയാവുന്നുണ്ട്, കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല. അതിന് വെള്ളം കെട്ടി നിൽക്കാതെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. മഴക്കാലത്തൊക്കെ വെള്ളം കെട്ടി വന്നു കഴിഞ്ഞാൽ മഴക്കാലമാകുമ്പോഴത്തേക്ക് ഇത് ചീഞ്ഞു തുടങ്ങാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കുന്ന സമയത്ത് മണ്ണും മണലും കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരേ അനുപാതത്തിലെടുത്ത് അത് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാകുന്നതല്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്
ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.